ഒരു മകൾ ക്യാൻസർ രോഗി, എൻ്റെ മകൾ ഇത് കണ്ടിട്ട് ചിരിക്കുന്നു, നേരത്തോ എനിക്ക് അതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഒക്കെ അദ്ദേഹം അയച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ. എല്ലാവരും ഇൻസ്റ്റാഗ്രാം എടുക്കുന്നത് പോലെ പിന്നെ കൂട്ടുകാരെ പറഞ്ഞത് മുഖത്തിന് ഒരു പ്രത്യേക ഭാവമുണ്ട്, നമുക്ക് വേറെ ഒരു നിന്ന് നോക്കുക. വിഷമം തോന്നിയിട്ടുണ്ടോ ഈ തൊഴിലൊക്കെ ഒക്കെ ആൾക്കാർ വന്ന് തുടങ്ങും ഇങ്ങനെ നിക്കുമല്ലോ പിന്നെ അവിടുന്ന്. പക്ഷെ നമുക്ക് സ്നേഹമുള്ളൂ എല്ലാവരോടും, നെഗറ്റീവ് പറഞ്ഞവരോടും പോസിറ്റീവ് പറഞ്ഞവരോടും ഒക്കെ. പുതിയൊന്നും മോതിരങ്ങളില്ലല്ലോ, അതൊക്കെ ഇല്ല, ഇതൊക്കെ വിറ്റിട്ട് ക്യാമറമാനും ക്യാമറയും വാങ്ങിച്ചു ഇപ്പൊ പുതിയ കമന്റ്. ഞാനും വൈഫും ശരിക്കും പറഞ്ഞ 2 മണി വരെ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നു, കമന്റ് ഒരെണ്ണം തുടങ്ങി നമുക്ക് നിർത്താൻ പറ്റില്ല, വായിച്ചു വായിച്ചു പോവും. കാരണം ഭയങ്കര രസകരമായിട്ടുള്ള കമന്റുകളാണ്. ഓ ഞാന് ഇത് അവിടെ ചെന്നപ്പോ എനിക്കറിയില്ലായിരുന്നു, ഇദ്ദേഹം വിളിച്ചു ഒരു പരിപാടി, അവിടെ കുറച്ച് ആൾക്കാർ വരുന്നത് അവർക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴും പറയുന്നു ഏതൊരു വിശിഷ്ട അതിഥി വരുന്നേ എന്നൊക്കെ പറഞ്ഞു. ചെറുപ്പത്തിൽ സ്റ്റേജ് ഒക്കെ ചെയ്യാറുണ്ട്, നാട്ടുകാർ കാണുമ്പോൾ തനിക്ക് വേറെ പണിയില്ലോ, താൻ എന്ത് പരിപാടിയോട് കാണിക്കുന്നത്, എന്ത് ഈ പ്രായത്തിലാണ് ഈ കോപ്രായം കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറില്ലേ? തീർച്ചയായും. നമസ്കാരം. വ്യത്യസ്തതകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാറുള്ളത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റീലുകൾ ചെയ്തിട്ട് ആൾക്കാരുടെ കമൻറ്റുകളും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടവുമൊക്കെ പിടിച്ചു പറ്റിയ രണ്ടുപേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരാൾ പ്രജൂൺസ്, നമുക്കറിയാം നിശ്ചലമായി നിന്നുകൊണ്ട് ആൾക്കാരെ രസിപ്പിച്ച ഒരാൾ. അതോടൊപ്പം കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ആ നിശ്ചലതയൊന്നു വിട്ടിട്ട് ചലനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്യാമറ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ആൾക്കാരുടെ കമൻറ്റുകളിൽ ആ ക്യാമറമാൻ ആരാണ് എന്നുള്ള അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ക്യാമറമാൻ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആൾ, അദ്ദേഹവും നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്, നജീബ്. അപ്പോൾ ഇവർ രണ്ടുപേരോട് നമുക്ക് പുതിയ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ ഈ ഷോയിലേക്ക്, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. നമസ്കാരം. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. എങ്ങനെയാണ് ഈ ഒരു ഒരു തുടക്കം എങ്ങനെയായിരുന്നു? മീൻസ് ഒരുപാട് വീഡിയോസ് നിശ്ചലമായി നിന്നുകൊണ്ടായിരുന്നു തുടങ്ങിയത് അല്ലേ? എങ്ങനെയാണ് അതിന്റെ ഒരു? അതെ, അത് നമ്മുടെ കൂട്ടുകാര് ചെയ്തു തരാറ്. ചെറക്കൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമാണ് തൃശ്ശൂര്. അവിടെ സ്കൂളില് ആണ് ജോലി, ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. പക്ഷെ മാഷ് എന്നുള്ള പേരിലാണ്. എത്ര വർഷമായിട്ട് ഞാൻ 26 വർഷമായിട്ട് സ്കൂളിലാണ്. കുട്ടികളെ തന്നെയാണ് എന്നെ ഇങ്ങനെ ഉയർത്തിയത്. എല്ലാ ഭാഗത്തുണ്ടല്ലോ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി. കുട്ടികൾക്ക് വലിയ കാര്യമാണോ? ആ പിന്നെ പിന്നെ പണ്ട് തൊട്ട് അങ്ങനെയാണ്. എന്താ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു പരിപാടി, അതെങ്ങനെയാ? നമ്മൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം എടുക്കുന്നത് പോലെ തുടങ്ങിയത്. പിന്നെ എങ്ങനെയാണ്? കൂട്ടുകാരെ പറഞ്ഞത് മുഖത്തിന് ഒരു പ്രത്യേക ഭാവമുണ്ട്, നമുക്ക് വേറെ ഒരു ഒന്ന് നിന്ന് നോക്കുക. അങ്ങനെ നിന്നിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ. ഈ വിഗ് നേരത്തെ വെച്ചാണോ ഇത് തുടങ്ങിയ? 12 വർഷം മുന്നേ ഉണ്ട്. ഈ സ്കൂളുകളിലെ കമന്റുകളൊക്കെ എങ്ങനെയുണ്ട്? സ്കൂളില് ആദ്യത്തിന് മോശമായിരുന്നു. ഞാൻ പറയുന്നു, മുമ്പ് എന്നോട് പറഞ്ഞു ഒരുപാട് തെരുവിളികള്
പൊതുവെ നമ്മുടെ ഒരു മനുഷ്യരുടെ ഒരു ഇതാണല്ലോ. അപ്പൊ ഒരുപാട് തെരുവുകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾ വായിക്കുമെന്നുള്ള പേടിയും കാര്യങ്ങളും അധ്യാപകർക്കൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവില്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പൊ ഞാനും ഇത് ഇനി ബുദ്ധിമുട്ടാവോ. നമ്മളും നമ്മുടെ കുട്ടികളാണല്ലോ ഏറ്റവും വലുത്. നമുക്ക് സ്ഥാപനവും ജോലിയും ഒക്കെ ആണല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ഇദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വന്നത്. അത് ഒന്നുമില്ല, ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വരായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് കാണുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോഴാണ് ആള് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിലുണ്ട് ഞാൻ. അപ്പൊ കൂടി മില്ലിലേക്ക് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുന്നത്. വിഷമം തോന്നിയിട്ടുണ്ടോ ഈ തൊഴിലൊക്കെ ആൾക്കാർ വന്ന് കമന്റ് ഒന്നും നോക്കാൻ നേരം കിട്ടാറില്ല. 3000-4000 ഒക്കെ കമന്റ് ആദ്യം നേടാനൊക്കെ നോക്കും. അല്ലാതെ പിന്നെ പറ്റില്ല നോക്കാൻ നേരം. അല്ല ഈ നെഗറ്റീവ് ആണ് തെരുവിളിയാണെന്ന് നമുക്ക് അറിയാം. കുറച്ചൊക്കെ അറിയില്ലേ പത്തനെ എടുക്കുമ്പോ പറഞ്ഞു അയ്യോ എനിക്ക് നോക്കാൻ നേരില്ല. അപ്പൊ പലരും വന്ന് പറയും ഇന്നതാ പറഞ്ഞത് മറ്റേത് പറഞ്ഞു നോക്കും. പലരും വന്ന് പറയാറുണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പറയണ്ടായി അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാനപ്പോ പിന്നെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള പൈസയില് അപ്പോഴും കോടി മില്ലിയൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എടുത്ത അവര് പറഞ്ഞു ഇത് അങ്ങനെ വിട്ടാ വിടണ്ട ഇത് അത്രയ്ക്ക് നല്ല ഇത്ര കോടി എന്ന് പറഞ്ഞാൽ ഒരാൾക്കും എത്ര ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റാണ്ട് ടോപ്പിലെ നിൽക്കണ് അങ്ങനെയൊക്കെ അവര് പറയാറുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിയപ്പോ ഇപ്പോഴും കോടിയിൽ തന്നെ കാര്യങ്ങൾ മാറിയിട്ടും പോസിറ്റീവ് ആയിപ്പോ. ആദ്യം ചുമ്മാ ഇങ്ങനെ നിക്കുമല്ലോ പിന്നെ അവിടുന്ന് പക്ഷെ നമുക്ക് സ്നേഹമുള്ളൂ എല്ലാവരോടും. നെഗറ്റീവ് പറഞ്ഞവരോടും പോസിറ്റീവ് പറഞ്ഞവരോടും ഒക്കെ നമുക്ക് ഈ നേരത്തോട്ട് ഈ മോതിരം ഇത്തരം മോതിരം ഇത് സാധനങ്ങളൊക്കെ നേരത്തെ ഉണ്ടോ ഈ വേഷത്തിലോ സ്കൂളിലും നേരത്തെ എങ്ങനെയാണ് അടിപൊളി അത് നമ്മുടെ ഒരു സ്റ്റൈൽ. അതെ 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 നന്നായി. അതാണല്ലോ ഒരു വ്യത്യസ്തത ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിക്കണ്ട് പുതിയൊന്നും മോതിരങ്ങൾ ഇല്ലല്ലോ. മോതിരങ്ങൾ അതുപോലെ തന്നെ ഷോ ഇല്ല അതൊക്കെ ഇല്ല. ഇതൊക്കെ വിറ്റിട്ട് ക്യാമറമാനെയും ക്യാമറയും വാങ്ങിച്ചു ഇപ്പൊ പുതിയ കമന്റ്. എനിക്ക് തോന്നുന്നു നജീബ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയാണ്. ഞാൻ ബിസിനസ്സാണ്, ഒരു പാഷൻ ആയിട്ട് ചെയ്യാനാണ്. നമുക്കൊരു ഷോപ്പ് ഉണ്ട്, അപ്പൊ അതിന്റെ പ്രൊമോഷൻ ആയിട്ട് റെഡി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തുടങ്ങിയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ട് കേട്ടോ, ആ ഡാൻസ് ഒക്കെ ഇപ്പൊ എനിക്ക് കാണിച്ചു തുടങ്ങി. പുതിയ വീഡിയോടെ കംപ്ലീറ്റ് കൊറിയോഗ്രാഫർ വൈഫ് ഉണ്ട്. നിങ്ങളാണ് അലക്കി തുടങ്ങിയത്. ഡാൻസ് വേറെ ലെവലിലേക്ക് കൂടുതൽ ചീത്ത വിളികളൊന്നും നമ്മളെ തളത്തില്ല എന്നുള്ള കംപ്ലീറ്റ് പോസിറ്റീവിലേക്ക് എന്താ കഥ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ലെവലിലേക്ക് കയറണം നമുക്ക്. നജീബ് രണ്ടുപേരും കൂടെ കല്യാണത്തിനാണ് മീറ്റ് ചെയ്യുന്നത്. തൃശ്ശൂര് പുള്ളുണ്ടല്ലോ മഞ്ജുവാരുടെ ഭാഗത്ത്, അവിടെ ഞാൻ താമരത്തോട്ടം കണ്ടപ്പോ ഞാൻ പോണത്. അപ്പൊ പരിചയമില്ലാത്ത ആളെടുത്ത് പോയി ഫോട്ടോ എടുക്കട്ടെ വന്നിട്ട് എന്നോട് ചോദിക്കണം ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓ ശരി. അപ്പഴും ആള് പറഞ്ഞ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് പോയി അവിടെ കൊറേ ആളുകളുള്ള ഭാഗത്ത് ഒഴിഞ്ഞ ഭാഗമായിരുന്നു. അപ്പൊ ഞാൻ പോകുമ്പോ കൊറേ ആളുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കിതൊന്നും മനസ്സിലാവണില്ല. ആൾക്കാർ അങ്ങോട്ട് ചെറുക്കിനൊക്കെ ഉണ്ട് കളിയാക്കിട്ട്. പക്ഷെ ഞാൻ വീട്ടില് പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞു മെസ്സേജ് അയക്കാം ഫോട്ടോ വിട്ട് തരാം അങ്ങനെ എല്ലാരോടും പറയാ. അപ്പൊ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ഒരു ഒരു 12 മണി സമയത്തൊക്കെ നോക്കണത്. പക്ഷെ ഞാനും വൈഫും ശരിക്കും പറഞ്ഞ 2 മണി വരെ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നു. കമന്റ് ഒരെണ്ണം തുടങ്ങി നമുക്ക് നിർത്താൻ പറ്റില്ല. വായിച്ചു വായിച്ചു പോകും. കാരണം ഭയങ്കര രസകരമായിട്ടുള്ള കമന്റുകളാണ്. കാരണം ചില ആളുകൾ വന്നിട്ട് പറയും ഞങ്ങക്ക് മാഷ റീലല്ല മെയിൻ, ഞങ്ങൾക്ക് കമന്റ് ബോക്സ് ആണെന്ന് പറയും. ഇപ്പൊ വരാന്ന് പറഞ്ഞൊക്കെ പോവും കമന്റുകൾ വരട്ടെ എന്ന് പറയും. കാരണം രസമാണ്, ആളുകൾ ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് പേര്. സപ്പോർട്ട് പറഞ്ഞു. അതല്ലേ അച്ഛനൊരു ദിവസം കടയിൽ പോയിപ്പോ കടയിൽ പോയിപ്പോ മോനെ എന്താ ചെയ്യണേ, നല്ല രീതിയിൽ നടന്നിരുന്നു മോനായിരുന്നു സ്കൂളിൽ ജോലി, സർക്കാർ സർവീസില് ജോലി, എല്ലാ കാര്യങ്ങളായിട്ട് ഇതെന്താ ഒരു പറ്റിയേ. അടുത്തൊരു ദിവസം വന്നാലോട് ചോദിച്ചു എന്താ നിനക്ക് പറ്റിയേ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ഇദ്ദേഹം വീഡിയോ എടുത്തപ്പോ സംഗതി കഥ മാറി. അച്ഛൻ തന്നെ എന്താണ് അമ്മോട് പറഞ്ഞു ഏ എന്തോ ഒരു മെച്ചുള്ള കാര്യമൊന്നും ഉണ്ട് അച്ഛനറിയില്ല. ഒരു ആദരവൊക്കെ കിട്ടിയല്ലോ ഈയിടെ. അതൊരു സാധനങ്ങൾ അതെന്തിന്റെ എങ്ങനെയായിരുന്നു? ഫിഷറീസ് സ്കൂളിൽ പഠിച്ച ഒരു ബാച്ച്. ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ ആയിരുന്നു അതിന്റെ ഒരു പ്രോഗ്രാമിന് എല്ലാവരും ക്ഷണിച്ചിട്ട്. എന്തായിരുന്നു ഫീൽ ചെയ്തത് അപ്പോ? ഓ ഞാന് ഇത് അവിടെ ചെന്നപ്പോ എനിക്കറിയില്ലായിരുന്നു. ഇദ്ദേഹം വിളിച്ച ഒരു പരിപാടി അവിടെ കുറച്ച് ആൾക്കാർ വരുന്നത് അവർക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴും പറയുന്നത് ഏതൊരു വിശിഷ്ടാതിഥി വരണേന്നൊക്കെ നമ്മളിവിടെ വരും. സന്തോഷം അവർക്ക് ഒരു ഡാൻസും ചെയ്തോടെ രസമായിരുന്നു. അവര് ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം ഇല്ലാത്തൊരു കൂടിയിരുന്നു ഞാനും പിന്നീട് പിന്നെ ഒരു പാട്ടിലും കൂടി പങ്കെടുത്തിട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പിന്നെ
സെലിബ്രിറ്റി ആയി മാറി നാട്ടില്. അറിയാത്തവര് കൂടി ഞാൻ എന്നെ അറിയില്ല എന്ന് ചോദിച്ചോടങ്ങി. ഈ പുറത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പോ അവരെങ്ങനെയാ, എങ്ങനെയാണ് അവരുടെ ഒരു സെൽഫി കാര്യങ്ങളിലേക്കൊക്കെ വരാറില്ലേ? എല്ലാവരും നല്ല പോസിറ്റീവ് തന്നെയാണ് നമുക്ക്. പക്ഷെ എനിക്ക് വിളിക്കുന്നവരൊന്നും മോശമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. വിളിച്ച് സംസാരിക്കുന്നവരെല്ലാം നന്നായിട്ടുണ്ട് മാഷേ, ഇനിയും ചെയ്യണം. ഒരു ക്യാൻസർ രോഗി, ഒരു മകള് ക്യാൻസർ രോഗി, എൻ്റെ മകള് ഇത് കണ്ടിട്ട് ചിരിക്കുന്നു, ഇതെന്തോ എനിക്കത് വളരെ സന്തോഷം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ആയിരിക്കും അദ്ദേഹം അയച്ചത്. അതൊക്കെ നമുക്ക് ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ പറയുന്നത്. അപ്പുറത്താണ് അങ്ങനത്തെ കമന്റുകൾ, രോഗിയായിട്ട് കിടക്കുകയാണ് എൻ്റെ മോള്, അത് ചിരിക്കനെ. അപ്പൊ എനിക്ക് അതിൽ വിട്ടൊരു സന്തോഷം ഇനി ഇല്ല എന്ന് പറഞ്ഞാല് അതാണ്. അപ്പൊ അതൊക്കെ നമുക്കൊരു ദൈവം നമ്മളെ മുന്നിലിറങ്ങി വരുന്ന പോലെയല്ല അത്. നമ്മൾ എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അല്ലേ. അപ്പോ ഈ ഭാര്യ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നല്ല ഡാൻസും പരിപാടികളൊക്കെ ഞാൻ പക്ഷേ എങ്ങനെയോ അവര് വന്നു ക്യാമറ വൈഫ് ചെയ്യുമ്പോ മോള് രണ്ട് മക്കളും ക്യാമറയും വൈഫും ചെയ്യും. മോള് മൾട്ടിമീഡിയ സ്റ്റുഡന്റ് ആണ്. മക്കളൊക്കെ ഉണ്ട്, 18 വയസ്സായ മൂത്താളുണ്ട് ആണല്ലേ. ബിസിനസ് അല്ലേ? ബിസിനസ് ഫോട്ടോഗ്രാഫി കൂടാതെ ബിസിനസ് ഷോപ്പ് ആണ് എനിക്ക്. എനിക്ക് ഒരു ഐറഡിസ് എന്നൊരു ടെക്സ്റ്റൈൽസിന്റെ ഉണ്ട്, പിന്നെ ഒരു എക്വോറിയം ആക്സസറീസിന്റെ ഷോപ്പൊക്കെ. ശരിക്ക് ഓട്ടോമൊബൈലാണ് ഫീൽഡ്. ഈ സ്ട്രേഞ്ചർ ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, പെട്ടെന്ന് ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുന്നത്? ഒരുപാട് പേര്, പക്ഷെ ഒരു 90% ആളുകൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിനോട്. കുറച്ചാളുകളൊക്കെ വേണ്ട എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ തൊട്ടടുത്ത ആളെ പോയിട്ട് ഫോട്ടോ എടുത്ത് അവർ കാണിച്ചു കൊടുക്കും. അതായത് അവരിങ്ങനെ നോക്കി നിൽക്കും അടുത്ത ആളെ ഫോട്ടോ എടുക്കുമ്പോൾ. അപ്പൊ ഉള്ളിൽ എന്തായാലും അവർക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും മനസ്സ് ഒരു അനുവദിക്കില്ലല്ല. പക്ഷെ ഇത് കാണുമ്പോ ഇനി നമ്മോട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയും വരും. അപ്പൊ നമ്മളങ്ങനെ ചെയ്യാം, ഒരാൾ സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത ആളെ ഫോട്ടോ എടുത്ത് പോയി. അപ്പൊ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുമല്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ താല്പര്യമില്ലായിരിക്കും ഫോട്ടോനോട്, എന്നാലും ഒരുവിധ ആളുകളൊക്കെ ഇൻട്രസ്റ്റഡ് ആണ് ഫോട്ടോ. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ഫോട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് പോകാറുണ്ട്, കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഫോട്ടോ അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ എടുത്തോടും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ട് ഞാൻ എടുത്തു കൊടുക്കാറുണ്ട്. അങ്ങനെ അവിചാരിതമായിട്ട് നിങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടി, ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാത്തൊരു കണ്ടുമുട്ടിലായിരുന്നു. കാരണം ഞാൻ മാഷ വീഡിയോ കമന്റൊക്കെ വായിച്ചപ്പോള് മാഷ കമന്റ് വായിച്ചപ്പോൾ കുറച്ചൊക്കെ ഈ വിഷമമായി. അപ്പൊ ഞാൻ മാഷോട് പറഞ്ഞു, മാഷ നമുക്ക് എന്തായാലും ഉഷാറാക്കണം, കാരണം നമ്മൾ നെഗറ്റീവ് പറഞ്ഞ ആളുകളെ കൊണ്ട് നമ്മളൊന്ന് മാറ്റി പറയിപ്പിക്കണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് റീൽസ് എടുക്കുന്നത്. പക്ഷെ ഫസ്റ്റ് റീൽസ് ഞാൻ എനിക്കറിയില്ലായിരുന്നു മാഷ ഫോട്ടോഗ്രാഫർ ആളുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യമൊന്നും. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു പ്രൊമോഷണൽ രീതിയിൽ ഞാനിങ്ങനെ ക്യാമറ എടുക്കണതും മാഷയും കൂടിയിട്ട് ഒരു ചെറിയ റീൽ കണ്ട് ഇട്ടു. ഇട്ടത് ഓർമ്മയുള്ള പിന്നെ മാഷ പഴയ എല്ലാം എനിക്ക് ഒന്ന് ചേർന്നു. മാഷ വേറെ ലെവലിലാണ്. മാഷക്കല്ല അതിൽ ആരും കമന്റ്, മാഷ ഒന്നും പറഞ്ഞില്ല, ഫുള്ള് എനിക്കായിരുന്നു കമന്റ്. നിങ്ങളാണ് അടുത്ത ലെവലിലേക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇനിയിപ്പം അടുത്ത പുതിയ ഇതിനെ ഇങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ചിന്ത വരുമ്പോ എങ്ങനെയാണ്? ഞങ്ങള് പുതിയ പുതിയ എറണാകുളത്ത് ഇനിയും വരുത്തും, ഞങ്ങളിലെ വരും ഡാൻസ് ഒക്കെ ആയിരിക്കും. വൈഫ് നല്ല ഡാൻസ്, മക്കളൊക്കെ എനിക്കറിയില്ല, അതൊക്കെ പഠിച്ചിങ്ങനെ കുറെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ റീൽസിൽ അത്യാവശ്യം ഇതാണ് സ്കൂളിലെ ആനിവേഴ്സറിക്ക് എന്നും ആടും ഇതുപോലെ. അപ്പൊ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, 20 കൊല്ലം മുന്നേ ഇങ്ങനെ തന്നെ ആണ് കണ്ടത്. കൂടി നമ്മളെ എന്റെ ആനിവേഴ്സറി ആകുമ്പോ ടീച്ചറും കണ്ടില്ല. അല്ല മറ്റേ ആ ഫോട്ടോസ് കാണാം, കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. അപ്പൊ ആനിവേഴ്സറി ആകുമ്പോ ടീച്ചറും ഒന്നും കണ്ടില്ല, എച്ച് എം ഒന്നും കണ്ടില്ല. അപ്പൊ ഞാൻ ആടും, അന്ന് ആടും. അപ്പൊ ഒരാൾ എന്നോട് വന്ന് പറയും, 20 കൊല്ലം മുന്നേ ഞാൻ കണ്ടിട്ടുള്ളത് ഇതേ. സ്കൂളിലെ ഒരു ലൈഫൊക്കെ എങ്ങനെയാ നേരത്തെ? കുഴപ്പമൊന്നുമില്ല, കുട്ടികളൊക്കെ അത്ര അടുപ്പാ. നമ്മളൊരു സഹോദരന്റെ പോലെ തന്നെയാണ് എല്ലാരോടും പെരുമാറുന്നു. ഓക്കെ ഓക്കെ. ചെറുപ്പത്തിൽ സ്റ്റേജ് ഒക്കെ ചെയ്യാറുണ്ട്? സ്റ്റേജ് ഷോസ് അല്ലെങ്കിൽ നാടകം?
നാട് ഗോതമ്പൊന്നുമില്ല. വേറെ കാര്യമുണ്ട്, മറ്റേ ഈ ഡയലോഗ്സ് ഇട്ട് പറയുന്ന സാധനത്തിനകത്ത് ഡയലോഗ് പറയുന്നൊന്നുമില്ല. ഇങ്ങനെ കൈവാറല്ലേ ഞാൻ നോക്കിപ്പോഴേ ഒരു സാമ്യം ഡയലോഗ് മുന്നേ പോണ്ട് ഡയലോഗ് കേട്ട് പറയില്ലായിരുന്നു. ഇത്ര നാളും ക്യാമറയുടെ അനക്ക് വരുന്നു, ഇനിയിപ്പോ നിമിഷം നേരം കൊണ്ട് തന്നെ വെറൈറ്റി ലുക്കാണ് അല്ലേ. ഇങ്ങനെയുള്ള ഒരു നിപ്പൊക്കെ മസല് പിടിച്ചിട്ട് നമ്മളെവിടെയൊക്കെയോ ഞാൻ സ്കൂളിൽ വിടുമ്പോ കയറ്റില് വന്നു. അപ്പൊ അവര് പറയും സെന്ററിലെ നിക്ക ഞാൻ കുട്ടികളെ നോക്കാൻ അത് വണ്ടിയിലേക്ക് കയറുന്ന നമ്മളെ ഓഫീസ് സ്റ്റാഫാണല്ല നമ്മളവിടുത്തെ എല്ലാത്തിനും ഓണിൽ ഓളിൽ ഓളാണ്. അപ്പൊ അവർക്ക് നോക്കാനായിട്ട് നിക്കണത്. അപ്പൊ ഒരാള് വന്ന് പറഞ്ഞു തെച്ചിക്കോട്ട് നിക്കണ പോലെയാണ് നിക്കണത്, കാണുമ്പോ പേടിയാണ്. അതുപോലെ ഈ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന് ശേഷം, മീൻസ് നേരിട്ട്, അതായത് ആൾക്കാർ നമ്മളെ കാണുമ്പോ ഏതെങ്കിലും മോശമായിട്ടുള്ള രീതിയിലുള്ള മോശമായിട്ട് പറയാറുണ്ട് കേട്ടോ. അല്ല അത്രോണ്ട് അങ്ങനെ പറയാറില്ല, പലരും തമ്മമ്മയിൽ പറയുമ്പോഴേ എന്തുട്ടേക്ക് ഇവൻ കാണിക്കണി പഴയ രൂപത്തിലേക്ക് കൂട്ടത്തില് നമ്മളോട് ചിരിക്കും. നമ്മള് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് അല്ലേ, നിലയ്ക്ക് നമ്മളോട് ചിരിക്കും. അവിടെ എന്ത് കാര്യത്തിന് വന്നാലും നമ്മള് സപ്പോർട്ട് ചെയ്യും. അവർക്ക് സാധനങ്ങൾ ഇപ്പൊ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കാനായിട്ട് വരും, അവര് പെൻഷനൊക്കെ കിട്ടാ വേണല്ലോ. അപ്പൊ നമ്മള് മരിച്ചു സഹായിക്കുന്നു, അവർക്ക് അത് കൊടുത്തിട്ടേ വിടുള്ളൂ. അല്ലെ, നാട്ടുകാർ കാണുമ്പോൾ തനിക്ക് വേറെ പണിയിലോട്ട് താൻ എന്ത് പരിപാടിയോട് കാണിക്കുന്നത്, എന്ത് ഈ പ്രായത്തിലാണ് ഈ കോപ്രായം കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറില്ലേ? തീർച്ചയായും ചിലരൊക്കെ സ്കൂളുകളായത് കൊണ്ട് പിന്നെ അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പൊ കൂടെ ഇരിക്കുന്ന ആള് ഒരു ചില്ലറക്കാരനല്ല എന്നുള്ള നമ്മളെന്ന് പറഞ്ഞ പടത്തില് അഭിനയിച്ചു അല്ലേ. ചില്ലറക്കാരനല്ല, നമ്മളിപ്പോ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോഴാണ്. ഇതിപ്പോ അദ്ദേഹത്തിന്റെ പെങ്കട മകളാണ് കറുത്ത പക്ഷികളില് മമ്മൂട്ടിസാറിന്റെ മോളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹം നമ്മളില് മിഥുന്റെ കൂടെ ഉള്ള മെയിൻ വില്ലനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോ ഒരുപാട് നാളായിട്ട് ആക്ടിങ് പാഷൻ ആയിട്ട് കൊണ്ട് നടന്നിട്ടുള്ളവരാണ്. ചെറുപ്പം തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് അഭിനയത്തിന് വേണ്ടി. ഇവിടെ എറണാകുളത്തൊക്കെ ഒരുപാട് നടന്ന് കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഷൂട്ട് നടന്നിട്ട്. അങ്ങനെ കമൽ സാറെ എടുത്ത് പോയി ചെല്ലണത്, അങ്ങനെ കിട്ടിയ ഒരു ചാൻസ് ആണ്. എന്തായാലും വളരെ സന്തോഷമായിരുന്നത്. പിന്നീട് അങ്ങോട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു, പിന്നെ അങ്ങനെ ആഗ്രഹം മനസ്സിലുണ്ടായാലും വിട്ടു നിന്നു മാത്രം. ഞാൻ ഈയിടെ ഒരു മനോരമയുടെ ഒരു ഒരു സാധനം കണ്ടിരുന്നു. ഒന്ന് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തീ വരുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമുക്ക് പോകും. ഞാൻ തന്നെയാണ് അതല്ലേ, ഒരുപാട് പക്ഷെ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിട്ട്. കാരണം നമുക്ക് പെട്ടെന്ന് പകച്ചു പോയതിന്റെ പേരിൽ നമുക്ക് ആ വാഹനത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ വന്നതിന്റെ കാരണം വെച്ചാല് നമ്മുടെ ഈ വാഹനം എന്തുകൊണ്ട് കത്തുന്നു, ഈ വീഡിയോ ഭയങ്കര എനിക്കൊന്നും മനോരമയില് ഇത് ഭയങ്കര മനോരമ മീഡിയ വന്ന് ഈ സാധനം ബാറ്ററി കട്ടിംഗ് സിസ്റ്റം പരിചയപ്പെടുത്തി. തൃശ്ശൂരിലെ ഒരു ഓട്ടോ ഇലക്ട്രീഷ്യൻ നാട്ടിക സ്വദേശി മുഹമ്മദ് നജീബാണ് ഈ സംവിധാനം പരിചയപ്പെടുത്തുന്നത്. ബാറ്ററി കട്ടിംഗ് സിസ്റ്റം വണ്ടിയിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും തീപിടുത്തം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യം തെളിവ് സഹിതം പരിചയപ്പെടുത്തുകയാണ് അല്ലെ. മനോരമ ന്യൂസ് ഭയങ്കര ഹിറ്റായി, ഭയങ്കര ഹിറ്റായിരുന്നു, എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട്. അത് ഈ മാഷിന് ഈ പരിപാടി എല്ലാം അറിയായിരുന്നോ? മാഷിന് അറിയില്ല. നമ്മൾ കൊറേ നാള് നമ്മൾ അധ്വാനിച്ചു കഴിയുമ്പോ എവിടുന്നെങ്കിലും ഒരു സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ എത്തിക്കും. ഇപ്പോ നമ്മൾ ഇവിടം വരെ അല്ലെ, ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡ് ആയിരുന്നു ഒരു 26-27 വർഷത്തോളായിട്ട്. പക്ഷെ ഞാനിപ്പോ കാർ എസി ആയിരുന്നു ഗൾഫിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഗൾഫിലായിരുന്നു? ആ ഗൾഫിലായിരുന്നു, ഞാൻ ബഹ്റൈൻ ഖത്തറിലൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ടും എസിയുടെ വർക്ക് മാത്രം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ അന്ന് കോഴിക്കോട് ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരു ഭയങ്കര മാനസികമായിട്ട് ഒരു വിഷമം തോന്നി. സംഭവിക്കാറുണ്ട്, പക്ഷെ ഇത് സംഭവിക്കുന്നത് കൂടുതലും ഇതേപോലെ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മുഖാന്തരമാണ്. അപ്പൊ ഞാൻ ഒരു ഇലക്ട്രീഷ്യൻ ആയതിന്റെ പേരിൽ ഇത് മുൻപേ ഉള്ള ഒരു സിസ്റ്റങ്ങളൊക്കെ ആണ് ഇത്.
പഴയ അംബാസഡർ കാറുകൾ തൊട്ടിട്ട് ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പുതിയ കെ എസ് ആർ ടി സികളിലും ട്രാവലറിലും ഒക്കെ ഉണ്ട് വേറൊരു ടൈപ്പ്. അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അപ്ഡേഷൻ വേർഷൻ ചെയ്താണ്. ഇപ്പൊ ഇതിന്റെ തന്നെ വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുത്തു. എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട്, കാരണം അവർ വാഹനത്തിൽ ചെയ്യാൻ, കാരണം എല്ലാവരും പേടിക്കണുള്ളത് കാണുമ്പോൾ. വാഹനം ഓടിക്കുമ്പോൾ ഇതേപോലത്തെ ഫയർ വരുമ്പോൾ പെട്ടെന്ന് പാനിക് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാനോ ഡോർ തുറക്കാൻ ഒന്നിനും പറ്റാത്ത അവസ്ഥ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ പെട്ടിട്ട് മരണം സംഭവിക്കുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം സംഭവിച്ചതുകൊണ്ട്. അപ്പൊ ഇത് നമ്മൾ മാനുവലായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അവിടെ സ്റ്റോപ്പ് ആവണം, ഫയർ അവിടെ സ്റ്റോപ്പ് ആവണം. അപ്പൊ ഞാൻ ഓൾറെഡി കത്തിച്ച് കാണിക്കണ്ടായിരുന്നു അവിടെ വയർ കത്തുന്നതും ഇത് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കണതൊക്കെ. അപ്പൊ ഇതിന്റെ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം ഞാനിപ്പോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ ഞാനത് എന്റെ ഇൻസ്റ്റയിലും എഫ് ബിയിലൊക്കെ ഞാൻ ഷെയർ ചെയ്യും. അത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ ഷോർട്ട് സർക്യൂട്ട് വന്നാലും വാഹനം ഇതേപോലെ തന്നെ ബ്രേക്ക് മാനുവലായിട്ട് ഓഫ് ചെയ്യണ്ട. ചില ആളുകൾ ഞാനിപ്പോ വീഡിയോ ഇട്ടപ്പോ ചോദിച്ചു, കാരണം കത്തി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. കത്തില്ല അവിടെ, നമുക്ക് കത്തുന്ന സമയത്ത് തന്നെ അവിടെ നമ്മളെ ബാറ്ററിയുടെ സിസ്റ്റം ബ്രേക്ക് ആയി പോകും. ആ ഒരു സിസ്റ്റം ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സിസ്റ്റം ആണ്, സെൻസറൊക്കെ വെച്ച് ചെയ്യാനാണ്. അപ്പൊ അത് പടുത്തന്നെ ഞാനത് വാഹനത്തിൽ ചെയ്തിട്ട് വീഡിയോ ചെയ്യും. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ രണ്ട് സ്ഥലത്ത് ഈ ഇതേപോലെ ഈ പലവട്ടം ജംഗ്ഷനിൽ ഒരു വണ്ടി ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടു. നമുക്ക് കാണുമ്പോൾ നമുക്ക് വിഷമമാണ്, കാരണം നമ്മൾ ഈ ഒരു മേഖലയിലുള്ള ആളല്ല. കാരണം പുതിയ വാഹനങ്ങളിലും സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മളേ ഒരു ഒരു മാസം രണ്ടു മാസമൊക്കെ ഉപയോഗിക്കാണ്ടിടുന്ന വാഹനങ്ങൾ നമ്മൾ പെട്ടെന്ന് വാഹനം എല്ലാവരും പണ്ടത്തെ പോലെ ഒന്നല്ല. നമ്മള് ഇപ്പോ ഉള്ള ഡ്രൈവർമാർക്ക് പെട്രോൾ അടിക്കുക, വാഹനം സ്റ്റാർട്ട് ചെയ്യുക, പോവുക, തിരിച്ചു വരിക, അത്ര മാത്രമേ അറിയുള്ളൂ. പണ്ടൊക്കെ നമ്മള് വാഹനങ്ങളിൽ ബോണറ്റ് തുറന്നു നോക്കും, റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ നോക്കും, ഓയിൽ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് വാഹനം പുറത്തുണ്ട്. ഇന്ന് ആരും ബോണറ്റ് തുറന്നു നോക്കൂല. അപ്പൊ ഇടുന്ന വാഹനങ്ങൾ, അതായത് ഒരു 10 ദിവസം 20 ദിവസം ഇടുന്ന വാഹനങ്ങളുടെ ബോണറ്റിനുള്ളിൽ എലി കയറും. ഇല്ലെങ്കിൽ ഈ വയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിടും, നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ വാഹനം ഓടിച്ചു പോണ സമയത്ത് ഫയർ ആകും. അങ്ങനെ പുതിയ വാഹനങ്ങൾക്കൊക്കെ ഈ ഷോർട്ട് സർക്യൂട്ട് വരുന്നത്. പഴയ വാഹനങ്ങൾ എന്നാലും ഇതേപോലെ നമ്മൾ ഓരോ ഗാരേജുകളിൽ കയറി വയറൊക്കെ ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അവളോടൊക്കെ ടച്ച് ആയിട്ട് ബോഡിമേ ടച്ച് ആയിട്ടാണ് ഈ വയർ വാഹനം കത്തുന്നത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ടച്ച് ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാറ്ററി സ്റ്റോപ്പ് ആയ, ബാറ്ററിയും ഓൾട്ടർനേറ്ററും രണ്ടും സ്റ്റോപ്പ് ആണ്. ബാറ്ററി മാത്രം സ്റ്റോപ്പ് ആയിട്ട് കാലം, കാരണം വാഹനം സ്റ്റാർട്ടിങ്ങിൽ ഓൾട്ടർനേറ്ററിൽ നിന്ന് കറന്റ് വന്നോണ്ടിരിക്കും. ഇത് രണ്ടും കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രം വാഹനം ഓഫ് ആവുള്ളൂ. അപ്പൊ ആ സിസ്റ്റപ്പ് അടുത്ത ദിവസമായിട്ട് വരും. നമുക്ക് പലപ്പോഴും കത്തി കഴിയുമ്പോ അങ്ങോട്ട് ഓടിച്ചാലും എല്ലാവർക്കും പേടിയാണല്ലോ. എന്റെ ലൈഫിലെ ഞാൻ ഇതേപോലെ എന്റെ ഒരുപാട് വാഹനങ്ങൾ ഷോപ്പ് ഗാരേജിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഷോർട്ട് സർക്യൂട്ട് വന്ന് കത്താറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് പെട്ടെന്ന് ഒരു ബാറ്ററി വരെ റിമൂവ് ചെയ്യും. അതേപോലെ റോട്ടിൽ വെച്ചിട്ട് രണ്ടു മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ട് വാഹനങ്ങൾക്ക്. പക്ഷെ നമ്മളിത് ചെയ്യുന്നതിന്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയിട്ട് നമ്മൾ ബാറ്ററി വരെ റിമൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ വാഹനങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എല്ലാം നമുക്ക് പറ്റിയെന്ന് വരില്ല. ഇതേപോലത്തെ സിസ്റ്റം ശരിക്കും കമ്പനികൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്യുക. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത് എനിക്കറിയില്ല. കാരണം അവർക്ക് സിമ്പിൾ ആയിട്ട് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം ഇത്രയും ഒരു വാഹനം, ഇത്രയും വില കൂടിയ വാഹനം നിരത്തിൽ ഇറക്കാന്നുണ്ടെങ്കിൽ അതിന്റെ സേഫ്റ്റിയും കൂടി ചെയ്തിട്ട് അവർക്ക് ഇറക്കാൻ പറ്റൂല. ഷോർട്ട് സർക്യൂട്ട് എന്തായാലും വാഹനത്തിൽ വരും, സ്വാഭാവികമായിട്ടും വാഹനം പഴകും തോറും അവിടെ വരും. പക്ഷെ അത് കമ്പനി തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ഹെൽപ്പ് ആവട്ടെ. ഇപ്പൊ നമ്മള് ഇതിപ്പോ പുതിയൊരു അപ്ഡേഷൻ വന്നാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. കാരണം ഇത് ഓഫ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. എവിടെ ഏത് ലോ വയർ, ചെറിയ വയർ ഷോർട്ട് ആയ വരെ ഇത് ബാറ്ററി ഡിസ്കണക്ട് ആയി പോകും. അപ്പൊ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ മേഖലയിലും ഉണ്ട് അല്ലേ? ചെറുപ്പം തൊട്ട് എല്ലാത്തിനോടും എന്തായാലും ഇപ്പൊ ഈ ഫോട്ടോഗ്രാഫി ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനൊരു ക്യാമറ പോയിട്ട്, പുതിയ ക്യാമറ തന്നെ വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചിട്ട് ആ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ അതേപോലെ ലാപ്ടോപ്പ് ആയാലും ഞാൻ ഗൾഫിലുള്ള സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല. ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ ഓണാക്കി പഠിക്കുന്നത്. കാരണം നമുക്ക് ഒരാളെടുത്ത് പോയി ചോദിക്കുമ്പോ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ഇപ്പൊ ഫോട്ടോഗ്രാഫി പഠിച്ച് ആദ്യം തന്നെ എടുത്ത സ്ട്രേഞ്ചർ ഫോട്ടോഗ്രാഫി സക്സസ് ആയി. പിന്നെ കുട്ടിയുടെയാണോ അത്? അത് കോഴിക്കോട്. അത് കോഴിക്കോട് അത്യാവശ്യം നല്ല മില്യൺ വ്യൂസ് ആണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നല്ല മില്യൺ വ്യൂസ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം നമുക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖലയിൽ എത്താൻ പറ്റും. നമ്മൾ ആഗ്രഹം വേണം, നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് വേണം, നമ്മൾ പരിശ്രമിക്കണം, നമുക്ക് ഏത് മേഖലയിലും എത്താൻ പറ്റും. അപ്പോ ഒരു നല്ല കൂട്ടാണ് ഇപ്പൊ കൂട്ടം. മാഷ അടിപൊളിയാണ് രണ്ടുപേരും. എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും, വാപ്പാക്കും ഉമ്മാക്ക് വൈഫിനും മക്കൾക്കും ഒക്കെ മാഷ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടം. കാരണം മാഷ അവിടെ ആർക്കും ഒരു ദേഷ്യോ ഒന്നും തോന്നില്ല. നമ്മളിപ്പോ സംസാരിക്കുമ്പോ തന്നെ നമുക്ക് ആളോട് ഭയങ്കര മാഷക്ക് ചീത്ത പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എല്ലാവരോടും സ്നേഹം മാത്രം. എന്നിട്ടും കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കുന്നു, പക്ഷെ അവരൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നു, ഇതൊക്കെ ഭയങ്കര രസമാണ്. ഇത് ഒരു രസത്തിൽ കണ്ടാ മതി. ഇപ്പൊ നാളത്തെ മമ്മൂട്ടിയെ മോഹൻലാൽ ആവാൻ വേണ്ടിട്ടൊന്നല്ല. അല്ല, അതിലും അപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ക്യാൻസർ രോഗിയായിട്ടുള്ള മകള് കണ്ട് ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ എൻഡ് റിസൾട്ട് അല്ലെ. ബാക്കിയൊക്കെ പോട്ടെ. അതാണ് പേര്. അതെ അതെ. ഇപ്പൊ എന്തായാലും
ഭയങ്കര സന്തോഷം അല്ലേ. ഇനിയും കുറെ സാധനങ്ങൾ ചെയ്യണം കേട്ടോ, ഞങ്ങൾ പരീക്ഷിക്കണം. ഇത് ഇതിനേക്കാളും വലിയ തെരുവിളി ഒന്നും ഇനി വരാനില്ല. എനിക്കും ഒരു 400 വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്റെ ഫോളോവേഴ്സ് ആണ് ഭയങ്കര സപ്പോർട്ടാ, ഒരാളും എന്നെ ഒന്നും പറയുന്നില്ല. മാഷ ഫസ്റ്റ് വീഡിയോ ഡിലീറ്റ് എന്റെ ഫേസ്ബുക്കിൽ കുറെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര തെറികളൊക്കെ കാണുമ്പോഴും മക്കളൊക്കെ ഭയങ്കര തെറിയ കാണുമ്പോൾ വിഷമമാകും. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഞാനും വൈഫും കൂടി യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം പിന്നെ വൈഫ് ഹാൻഡിൽ ചെയ്തോളും, കാരണം കാരണം നമുക്കിത് വിഷമല്ലേ കേറി. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളൊരു സന്തോഷത്തിന് ചെയ്യാനാണ്, എല്ലാവരും എന്റർടൈൻ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയോട് കൂടി ചെയ്യുക, ആരെയും കളിയാക്കണമൊന്നുമില്ലല്ലോ. മാഷായാലും ആരെയും കളിയാക്കണമൊന്നുമില്ല. മാഷ് വെറുതെ നിൽക്കണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതുകൾ കാണും. പക്ഷെ വേറെ കാര്യട്ടാ, എന്ത് പറഞ്ഞാലും ഇവരൊക്കെ കമന്റ് കൊണ്ട് കാണുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാ വീഡിയോയും യൂസ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് നമ്മുടെ അല്ല, ഇവരൊക്കെ പറയുമ്പോഴും കാണുന്നുണ്ടോ? എന്തായാലും എന്ത് പറഞ്ഞാലും ഇഷ്ടം കൊണ്ടാണല്ലോ കാണുന്നത്. അതെ അതെ, അല്ലെങ്കിൽ കാണാതിരിക്കണം, ഫോളോ ചെയ്യുന്നൊന്നുമില്ല. അല്ല, ഞാൻ ഇനി പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ കൊണ്ടുവന്നിട്ടെ, ചെറിയ ചെറിയ ചെയ്യാം, കോമഡി ചെയ്യണം. ചെറിയ നാട്ടിൽ നിന്നും അങ്ങോട്ട് വളർന്ന് എല്ലാവരും അറിയുന്ന ലെവലിലേക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ. അതല്ലേ ഈ പറയുന്ന പോലെ, ഒരാള് നമ്മളെ കണ്ടിട്ട് ദുഃഖിതരായിട്ടിരിക്കുന്ന ഒരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അല്ലേ സന്തോഷം. അപ്പോ എനിക്ക് രണ്ട് ഡാൻസ് വേണം. ഓ, നമ്മൾ ചെയ്യാന്നുള്ളത്, അതെ, സന്തോഷത്തോടെ ചെയ്യാം. എന്തായാലും വന്നതിന് ഡാൻസ് ചെയ്ത് തരണം. വന്നതിനും നമ്മളോട് സഹകരിച്ചതിനും ഞാനും കൊറേ നേരം എൻജോയ് ചെയ്തു, ചിരിച്ചു. ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സമീപനമാണ് മാഷിന്റെ, ഭയങ്കര അല്ലേ, ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട്. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ഞങ്ങൾക്കും വളരെ സന്തോഷം, കുറച്ച് നേരം കൂടെ നിങ്ങളോട് കൂടി ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ. എന്തായാലും ആ നെറ്റിപ്പട്ടം കെട്ടി ആനാന്നൊരു ട്രേഡ് മാർക്കുകളുണ്ട്, ഇതൊക്കെ ഒറിജിനൽ ആണ്, ട്രേഡ് മാർക്കുകളുണ്ട്, ചന്ദനക്കുറി പറയുന്നതാണ്. അത് ഈ സാധനം വെച്ചിട്ട് സാധനം ചോദിക്കുന്നുണ്ട്, കാരണം ഈ വള മോതിരം ഇതൊക്കെ എന്തിയെ ക്യാമറമാൻ പറ്റിച്ചു. നിങ്ങൾ എങ്ങനെ ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ നോക്കിയാ? ഞാൻ പറയാം, മാസക്കൂലി ദിവസക്കൂലി നോക്കി കെട്ടി എങ്ങാട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് പോയിട്ട് കളിച്ചോളാലേ, ശമ്പളം കാട് വന്നിരിക്കുന്നത് എല്ലാത്തിലും മോതിരം ഇട്ടിട്ട് മുമ്പത്തേക്ക് സാധനം ഇങ്ങനെ താത്തിയിട്ട് വരവൊക്കെ ഉണ്ടോ? പറയുന്നത് ചപ്പാത്തിക്കല്ല വായിച്ചു നോക്കിയപ്പോ ചപ്പാത്തിക്കല്ല, അതുവരെ തോച്ചു. അല്ല, ആൾക്കാർ ഇതിനൊക്കെ അങ്ങനെ അത്രയും ശ്രദ്ധിച്ചിട്ടേ, അത്രയും ഭയങ്കര ചിരിക്കാവുന്ന കുറെ കമന്റുകൾ വരും. ഒരുപാട് കമന്റുകൾ ഉണ്ട്, ഭയങ്കര രസകരമായിരുന്നു. നമുക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കമന്റുകളാണ്, പക്ഷെ നമ്മൾ വായിച്ച് നമ്മൾ ചിരിച്ചു പോകും. അത്ര ചിരിയായിരിക്കും, അത് അങ്ങനെ അങ്ങനെ തുരുതുരോ നട്ട് വരും കമന്റുകൾ. ലൈറ്റ് മാഷ കമന്റ് വെച്ചിട്ട് സിനിമ എടുക്കാം. കമന്റുകളെയും എല്ലാത്തിനും ഓരോ കൈ അങ്ങോട്ട് വണ്ടികളൊക്കെ തന്നെ ആരോടും ഒരു പരിഭവം ഇല്ലാണ്ട് അതിനെ എൻജോയ് ചെയ്ത് അവിചാരിതമായിട്ട് വന്ന് ഈ പറയുന്ന പോലെ എല്ലാവരും ചിരിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഭയങ്കര സന്തോഷം, ഒരുപാട് സന്തോഷം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് രണ്ട് പുതിയ ആൾക്കാരെയും കൂടെ മീറ്റ് ചെയ്തു. നന്നാവട്ടെ, എല്ലാം നന്നാവട്ടെ. സന്തോഷം, സന്തോഷം.